പുറപ്പാട് പുസ്തകം അധ്യായം 31 ശില്പികൾ. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, യൂദാ ഗോത്രത്തിൽപ്പെട്ട ഹൂറിന്റെ പുത്രനായ ഊറിയുടെ മകൻ ബെസാലേലിനെ ഞാൻ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു. സാമർത്ഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളിലുമുള്ള വൈദഗ്ധ്യവും അവന് ഞാൻ നൽകിയിരിക്കുന്നു. കലാരൂപങ്ങൾ ആസൂത്രണം ചെയ്യുക, സ്വർണം വെള്ളി ഓട് എന്നിവ കൊണ്ട് പണിയുക, പതിക്കാനുള്ള രത്നങ്ങൾ ചെത്തിമിനുക്കുക, തടിയിൽ കൊത്തുപണി ചെയ്യുക എന്നിങ്ങനെ എല്ലാത്തരം ശില്പവേലകൾക്കും വേണ്ടിയാണിത്. അവനെ സഹായിക്കാനായി ദാൻ ഗോത്രത്തിൽപ്പെട്ട അഹീസാമാക്കിൻ്റെ പുത്രൻ ഓഹോലിയാബിനെ ഞാൻ നിയോഗിച്ചിരിക്കുന്നു. ഞാൻ നിന്നോട് കൽപ്പിച്ചതെല്ലാം നിർമ്മിക്കുന്നതിന് എല്ലാ ശില്പവിദഗ്ധന്മാർക്കും പ്രത്യേക സാമർത്ഥ്യം കൊടുത്തിട്ടുണ്ട്. സമാഗമ കൂടാരം, സാക്ഷ്യപേടകം, അതിന്മേലുള്ള കൃപാസനം, കൂടാരത്തിലെ ഉപകരണങ്ങൾ, മേശയും അതിലെ ഉപകരണങ്ങളും, വിളക്കുകാലും അതിലെ ഉപകരണങ്ങളും, ധൂപപീഠം, ദഹനബലിപീഠവും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും, ക്ഷാളനപാത്രവും അതിൻ്റെ പീഠവും, ചിത്രത്തുന്നലാൽ അലങ്കൃതമായ വസ്ത്രങ്ങൾ, പുരോഹിതനായ അഹ്റോൻ്റെ വിശുദ്ധ വസ്ത്രങ്ങൾ, അവൻ്റെ പുത്രന്മാർ പുരോഹിത ശുശ്രൂഷ ചെയ്യുമ്പോൾ അണിയേണ്ട വസ്ത്രങ്ങൾ, അഭിഷേക തൈലം, വിശുദ്ധ സ്ഥലത്ത് ധൂപാർപ്പണത്തിന് ഉപയോഗിക്കുന്ന സുഗന്ധദ്രവ്യങ്ങൾ, ഇവയെല്ലാം ഞാൻ നിന്നോട് കൽപ്പിച്ച പ്രകാരം അവർ നിർമ്മിക്കണം. സാബത്താചരണം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങൾ എന്റെ സാബത്ത് സൂക്ഷ്മമായി ആചരിക്കണം. എന്തെന്നാൽ കർത്താവായ ഞാനാണ് നിങ്ങളെ വിശുദ്ധീകരിക്കുന്നതെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി ഇത് എനിക്കും നിങ്ങൾക്കും മധ്യേ തലമുറ തോറും അടയാളമായിരിക്കും. നിങ്ങൾ സാബത്ത് ആചരിക്കണം, കാരണം അത് നിങ്ങൾക്ക് വിശുദ്ധമായ ഒരു ദിവസമാണ്. അതിനെ അശുദ്ധമാക്കുന്നവൻ വധിക്കപ്പെടണം. അന്ന് ജോലി ചെയ്യുന്നവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. 6 ദിവസം ജോലി ചെയ്യണം, എന്നാൽ 7-ാം ദിവസം സാബത്താണ്, കർത്താവിന് വിശുദ്ധമായ വിശ്രമദിനം. സാബത്ത് ദിവസം ജോലി ചെയ്യുന്നവൻ വധിക്കപ്പെടണം. ഇസ്രായേൽ ജനം ശാശ്വതമായ ഒരു ഉടമ്പടിയായി തലമുറ തോറും സാബത്ത് ആചരിക്കണം. ഇതെനിക്കും ഇസ്രായേൽ ജനത്തിനും മധ്യേ ശാശ്വതമായ ഒരടയാളമാണ്. കർത്താവ് 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിക്കുകയും 7-ാം ദിവസം ജോലിയിൽ നിന്ന് വിരമിച്ച് വിശ്രമിക്കുകയും ചെയ്തതിൻ്റെ അടയാളം. ഉടമ്പടി പത്രിക നൽകുന്നു. സീനായ് മലയിൽ വെച്ച് മോശയോട് സംസാരിച്ചതിനു ശേഷം ഉടമ്പടിയുടെ 2 പ്രതികൾ, തൻ്റെ വിരൽ കൊണ്ടെഴുതിയ 2 കൽപ്പലകകൾ ദൈവം അവന് നൽകി.